നമസ്കാരം. പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്നൊരു നമ്മുടെ സാധാരണ നമ്മുടെ ലേഡീസിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് ബെല്ലി ഫാറ്റ്. നമ്മുടെ അടിവയറ്റിലെ വണ്ണം ഇങ്ങനെ ഭയങ്കര കുഴവഴാന്ന് കൊഴുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ കരിഞ്ചീരകം ഇതാണ്ട, കരിഞ്ചീരകം ഒരു 25 ഗ്രാം കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10 ഗ്രാം നമ്മളുടെ സാധാരണ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ജീരകം, ഒരു 5 ഗ്രാം ഇഞ്ചി അല്ല സോറി ചുക്ക്, പിന്നെ ഒരു 10 ഗ്രാമ്പു, ഒരു 5-6 ഏലയ്ക്ക, 1 സ്പൂൺ കുരുമുളക്. അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മിക്സിയിൽ വെച്ച് നന്നായി പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കാം. ഫ്രൈ ആക്കി പൊടിച്ചതിന് ശേഷം ഈ ഡ്രിങ്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാൻ പാടില്ല. പനങ്കൽക്കണ്ട് വേണം ചേർത്ത് ഉപയോഗിക്കാൻ. അപ്പോൾ കുറേ കൂടി നല്ലതാണ്, ഈ കഫക്കെട്ടൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പനങ്കൽക്കണ്ട് നല്ലതാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് പനങ്കൽക്കണ്ട് ഇട്ട് നന്നായി ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഈ പൊടിക്കുന്ന മസാല 1 സ്പൂൺ അതിലേക്ക് ഇടണം. അത് ഞാൻ കാണിച്ചു തരാം എത്രയാണ് ഇടേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ മസാലകളൊക്കെ നമ്മൾ ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇതെല്ലാം നമ്മളുടെ വീടിൻ്റെ അടുക്കളയിലുള്ള മസാലകളാണ്, എവിടേക്കും പോകണ്ട. പിന്നെ ഇതിലേക്ക് സിനമൺ പൗഡർ, അതായത് നമ്മൾ പട്ടയുണ്ടല്ലോ, പട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിച്ച് വയ്ക്കാറുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ സിനമൺ പൗഡർ അതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ടിത് നന്നായി ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാലകളെല്ലാം വേണ്ട നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞു. ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇടാതെ ഇരിക്കുക, മറ്റേ കണ്ണാടി കുപ്പിയിൽ ഇട്ട് വയ്ക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ണാടി കുപ്പിയിൽ ഇട്ട് വയ്ക്കുക. ഇത് ഒരു 2-3 മാസത്തേക്ക് നമുക്ക് ചേർത്ത് പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ പനങ്കൽക്കണ്ട്, ഇതാ ഇതാണ് പനങ്കൽക്കണ്ട്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ളൂ, ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയാനില്ല. എനിക്ക് ഇത്തിരി മധുരം കൂടുതൽ ഇഷ്ടമാണ്, അപ്പോൾ അത് കാരണം ഞാനൊരു ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇതാണിത് പനങ്കൽക്കണ്ട്. നമ്മളെപ്പോഴും ഈ പനങ്കൽക്കണ്ട് വാങ്ങുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇതിൽ ഭയങ്കര വിലയാണ് കേട്ടോ. ഇത് അങ്ങാടിക്കടയിൽ ഈ പനങ്കൽക്കണ്ട് വാങ്ങുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ വേണം എന്നുള്ളവർ അങ്ങാടിക്കടയിൽ വാങ്ങുക, സൂപ്പർ മാർക്കറ്റിൽ ഇതിൻ്റെ വില ഭയങ്കര കൂടുതലാണ്. ഇനി നമ്മളിതാ ഇത് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇത് വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ്ട് 2-3 മിനിറ്റ് നന്നായി തിളച്ചെങ്കിൽ ആ കൽക്കണ്ടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇതാണ്ടോ ഒരു ഇത്രയും കുറച്ച് പൊടിയെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒഴിക്കുക. ഇത് നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ടും ഗ്രീൻ ടീയും കോഫിയും ഒക്കെ കുടിക്കുന്നതിന് പകരം ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും, ഭംഗിയോടുകൂടി ഇരിക്കുകയും ചെയ്യും, നമ്മളുടെ ബെല്ലി ഫാറ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് തയ്യാറാക്കി നോക്കുക, ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.